ൾ സേവനം സത്ഭരണം പാവപ്പെട്ടവരുടെ ക്ഷേമം യുവജനങ്ങൾ നയിക്കുന്ന വികസനം പ്രത്യേക പരിപാടി യുവാക്കൾ ഏതൊരു രാജ്യത്തിന്റെയും നട്ടല്ലാണ് രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം കൈവരുന്നത് അവരുടെ നേട്ടങ്ങളിലൂടെയാണ് ഊർജത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് യുവത്വം നമ്മുടെ ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനവും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു അതുകൊണ്ടാണ് ഭാരതത്തെ യുവരാഷ്ട്രം എന്ന് വിളിക്കുന്നത് സാധ്യതകളെ സാധ്യമാക്കുന്ന രാജ്യമാണിത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ യുവാക്കളുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകി കഴിഞ്ഞ എട്ട് വർഷമായി ഭാരതത്തിൻ്റെ ഭാവിയുടെ അടിത്തറ യുവതലമുറയെ ശക്തിപ്പെടുത്തുകയാണ് പുതുച്ചേരിയിൽ ഇരുപത്തി അഞ്ചാമത് ദേശീയ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ഇന്ത്യയുടെ കാഴ്ചപ്പാട് എല്ലായ്പ്പോഴും ആധുനികതയെ അംഗീകരിക്കുകയും ഇന്ത്യയുടെ തത്വചിന്ത മാറ്റത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യ ചെറുപ്പമാണെന്ന് അദ്ദേഹം പരാമർശിച്ചു कि आज भारत के पास दो असीम शक्तियां हैं एक डेमोग्राफी और दूसरी डेमोक्रेसी जिस देश के पास जितनी युवा जनसंख्या है उसके सामर्थ्य को उतना ही बड़ा माना जाता है भारत अपने युवाओं को डेमोग्राफिक डिविडेंड के साथ साथ डेवलपमेंट ड्राइवर भी मानता है आज भारत के युवा में अगर श्रम का सामर्थ्य है तो भविष्य की स्पष्टता भी है इसलिए ഭാരതത്തിന്റെ കൈവശം അഖണ്ഡമായ ശക്തിയുണ്ടെന്ന് ലോകം ഇന്ന് സമ്മതിച്ചിരിക്കുന്നു അതിലൊന്ന് ജനസംഖ്യയും രണ്ടാമത്തേത് ജനാധിപത്യവുമാണ് ഏത് രാജ്യത്തിന്റെ പക്കലാണോ സമൃദ്ധരായ യുവാക്കളുള്ളത് ആ രാജ്യം സമൃദ്ധമായിരിക്കും ഭാരതം ജനസംഖ്യാ കണക്കനുസരിച്ച് തന്റെ യുവതയെ വികസനത്തിലേക്ക് നയിക്കുന്നവരായി കണക്കാക്കുന്നു നമ്മുടെ യുവാക്കളിൽ എത്രത്തോളം പരിശ്രമിക്കാനുള്ള കഴിവുണ്ടോ അത്രത്തോളം ഭാവിയുടെ തിളക്കവുമുണ്ട് ലോകം വരാനിരിക്കുന്ന നാളയിലേക്ക് ഉറ്റുനോക്കുന്നു ഇന്ന് ഭാരതം നാളെക്കുറിച്ച് സ്വപ്നം കാണുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു അതിൽ ഭാരതത്തോടൊപ്പം ലോകത്തിന്റെ ഭാവിയും കാണുന്നു അങ്ങനെ ഇന്ന് ഭാരതത്തിന്റെയും ലോകത്തിന്റെയും ഭാവിയുടെ നിർമ്മാണം നടക്കുന്നു രാജ്യത്തെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഇന്ത്യയെ വികസിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്കിൽ ഇന്ത്യ മിഷൻ ആരംഭിച്ചു പദ്ധതിയുടെ തുടക്കം മുതൽ ഈ വർഷം ഏപ്രിൽ വരെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുകയും ഒരു കോടി എട്ടു ലക്ഷത്തിലധികം യുവാക്കൾക്ക് നൈപുണ്യ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു ഇവരിൽ അൻപത്താറ് ശതമാനം യുവാക്കളും തൊഴിൽ നേടി സ്വയം പര്യാപ്തരായി രണ്ടായിരത്തി പതിനാലിൽ വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളായ ഐ ടിഐകളുടെ എണ്ണം ായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായി ഉയർന്നു നൈപുണ്യ പരിശീലനം തൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തിയതായി ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ നിന്നുള്ള ദീപക് കുമാർ പറഞ്ഞു മെ ബേറോസ്ഗാർ ഥർ നോക്കിക്ക് തലാശ് കഥ പ്രധാൻ മന്ത്രി കൗശൽ കേന്ദ്ര ഷിംല കോ ജോയിൻറ്റിക് ഡേറ്റി കാർസ് ചാർ മഹി ഞാൻ ൊഴിൽ രഹിതനായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ചേർന്ന് നാലു മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി ഒപ്പം ആത്മവിശ്വാസവും നേടി ട്രെയിനിംഗ് പാർട്ട്ണർ ജോലി നേടുകയും ചെയ്തു മാസം പതിനായിരം രൂപയ്ക്ക് നാലു വർഷം ജോലി ചെയ്ത ശേഷം അതേ സ്ഥാപനത്തിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നു സ്കിൽ ഇന്ത്യയുടെ പരിശീലനം നേടിയാണ് ജൂലിമ ഡിഷന്റെ കീഴിൽ അഡ്വെഞ്ചർ സ്പോർട്ടായ പർവ്വതാരോഹണ കോഴ്സ് പാസ്സായി മുൻപ് ജൂലിമ ആർക്കും അറിയില്ലായിരുന്നു ഇന്ന് എല്ലാവർക്കും അറിയാം അതിലെനിക്ക് അഭിമാനമാണ് ഇന്ന് എന്റെ കീഴിൽ ആളുകൾ ജോലി ചെയ്യുന്നു യുവാക്കളുടെ ഉയർച്ചയ്ക്കൊപ്പം സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഈ പുതിയ വിദ്യാഭ്യാസ നയം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണുള്ളത് വിദ്യാഭ്യാസത്തെ കൂടുതൽ സമഗ്രവും വഴക്കമുള്ളതുമാക്കുന്നതിൽ ഈ നയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യയെ വിജ്ഞാനത്തിൻ്റെ ആഗോള മഹാശക്തിയാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പുതിയ വിദ്യാഭ്യാസ നയം ഒരു വർഷം തികയുന്ന വേളയിൽ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ആരംഭിച്ച പദ്ധതികൾ പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് प्रधानमंत्री वाक्य भारत के जिस सुनहरे भविष्य के संकल्प के साथ आज हम आजादी का अमृत महोत्सव मना रहे हैं उस भविष्य की ओर हमें आज की नई पीढ़ी ही ले जाएगी भविष्य हम कितना आगे जाएंगे कितनी ऊंचाई प्राप्त करेंगे ये इस बात पर निर्भर करेगा कि हम अपने युवाओं को वर्तमान में यानी आज कैसी शिक्षा दे रहे हैं कैसी दिशा दे रहे हैं इसलिए मैं मानता हूं भारत की नई राष्ट्रीय शिक्षा नीति राष्ट्र निर्माण के महायज्ञ में बड़े फैक्टर में से एक है भारत ते भाविय तीर्मा को अमृत महोत्सव आघोषिक उज्ज्वल भावील नम्बे युव नमें नई भावी नाम मोटे उयर कीड़क അത് അവരെ ആശ്രയിച്ചിരിക്കും നമ്മൾ നമ്മുടെ യുവാക്കളെ ഇന്നെന്ത് പഠിപ്പിക്കുന്നുവോ എങ്ങനെ നയിക്കുന്നുവോ അതിൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ നയമുണ്ട് അത് രാഷ്ട്രനിർമ്മാണത്തിന്റെ മഹായജ്ഞങ്ങളിലൊന്നാണ് അതിനാൽ അതിനെ അത്രത്തോളം ആധുനികവൽക്കരിച്ചിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയുടെ യുവാക്കളെ ഭാവിയിലേക്ക് സജ്ജരാക്കുമെന്നും ലോകത്തെ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയായി ഇന്ത്യയെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി അന്നപൂർണദേവി വിശ്വസിക്കുന്നു അന്നപൂർണദേവിയുടെ വാക്കുകളിലേക്ക് രാഷ്ട്രീയ ശിക്ഷാനിധി ദുഹർ ബീസ് ഭാരത് യുവാവോ ഭാരത് ഭവിഷ്യോ ദു സബി കുശൽ കാര്യവൽ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഭാരതത്തിലെ യുവാക്കളെ ലോകത്തിലെ ഏറ്റവും സമർത്ഥരാകുവാൻ തയ്യാറാക്കുന്നു നമ്മുടെ യുവാക്കളിൽ ശ്രേഷ്ഠ ചിന്തകൾ വളർത്തിയെടുത്ത് ജോലി നൽകുന്നവരാകാൻ പ്രാപ്തരാക്കും ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളെ പ്രാപ്തരാക്കി ഭാരതം തൻ്റെ നൂറാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ശാസ്ത്രീയമായ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും മനുഷ്യത്വത്തിലും ആധാരിതമായ ഒരു വിശ്വസമുദായം കെട്ടിപ്പടുക്കും കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിപുലീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി വരെ കേവലം പതിനാറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോഴേക്കും അത് ഇരുപത്തിമൂന്നായി ഉയർന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളുടെ എണ്ണം പതിമൂന്നിൽ നിന്ന് ഇരുപതായി ഉയർന്നു ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ രംഗൻ ബാനർജി പറയുന്നു ദി ഇൻഫ്രാസ്ട്രക്ചർ എയിം ഓഫ് ഗവൺമെന്റ് ടു ഇൻക്രീസ് ദയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ ഐ ഐ ടി ഐ ഐ എം എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുതുക്കിയിരിക്കുന്നു ഡൽഹിയിൽ ഉന്നത് ഭാരത് അഭിയാന്റെ ഹയർ എഡ്യൂക്കേഷൻ സ്കീം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഗ്രാമങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും പലയിടങ്ങളിലും ഗ്രാമങ്ങളിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു

ഇത് ഇ കൊമേഴ്സ് ബയോടെക്നോളജി തുടങ്ങിയ പല മേഖലകളിലുമുണ്ട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾ വഴി പുതിയ ഇന്ത്യ ലോകത്തിലാകെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോഗ്രാം ആരംഭിച്ചു രാജ്യത്ത് അറുപത്തെട്ടായിരത്തിലധികം സ്റ്റാർട്ടപ്പുകളുണ്ട് ഇതുവരെ ആറു ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിച്ചു ജനുവരി പതിനാറിന് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാനും സർക്കാർ തീരുമാനിച്ചു സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ വിജയമാണ് രാജ്യത്തെ യൂണിക്കോണുകളുടെ എണ്ണം കടക്കാൻ സഹായിച്ചത് കഴിഞ്ഞ മാസം ഓൾ ഇന്ത്യ റേഡിയോയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ തൻ്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് യൂണിക്കോണുകളുടെ ആകെ മൂല്യം ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപയിലധികമാണെന്നാണ് ഇന്ത്യൻ യൂണിക്കോൺസ് യൂണികോൺസ്കറേജ് അനുവൽ ഗ്രോത്ത് റേറ്റ് और अन्य कई देशों से भी ज्यादा है हमारे यूनिकॉर्न्स डाइवर्सिफाइंग है ये ई कॉमर्स फिनटेक एटेक बायोटेक जैसे कई क्षेत्रों में काम कर रहे हैं एक और बात जिसे मैं ज्यादा अहम मानता हूं, वो ये है कि स्टार्टअप्स की दुनिया न्यू इंडिया की स्पिरिट को रिफ्लेक्ट कर रही है कई रंग विकसन तुम कहार उन्नम तुम सरकार पूर्ण श्रद्धा चलती है ഇതിനായി യുവജനങ്ങൾക്ക് പഠനത്തോടൊപ്പം കായിക ഇനങ്ങളിലും മികവ് പുലർത്താൻ കായിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്ത് കായിക മികവ് കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഖേലോ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് പദ്ധതിയുടെ ഫലമായി കഴിഞ്ഞ വർഷം നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും സ്വന്തമാക്കി എക്കാലത്തെയും മികച്ച പ്രകടനമാണ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ച കായിക താരം നീരജ് ചോപ്ര തന്റെ കഠിനാധ്വാനത്തിന് പിന്തുണയേകിയ സർക്കാരിന്റെ എല്ലാ പദ്ധതികൾക്കും നന്ദി പറഞ്ഞു പ്രോത്സാഹനം കൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികൾ സ്പോർട്സിലേക്ക് വരും എനിക്കിന്ന് കിട്ടുന്ന പ്രോത്സാഹനം അടുത്ത തലമുറയ്ക്കും ലഭിക്കും ബാഡ്മിന്റൺ ലോകകപ്പ് എന്നറിയപ്പെടുന്ന തോമസ് കപ്പ് ആദ്യമായി സ്വന്തമാക്കി ഇന്ത്യൻ ബാഡ്മിന്റൺ ടീം ചരിത്രം സൃഷ്ടിച്ചു ടീം അംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ രാജ്യത്തെ മുപ്പത്തിയെട്ട് കായിക കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ അവയുടെ എണ്ണം മുന്നൂറ്റി അറുപതായി ഉയർന്നു ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് പൂനെ സർവകലാശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു പുറ ഖേലോ കാ ബജറ്റ് ഭാരത് സർക്കാർ ദോസ ഉണ്ണീസ് കറോഡ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ബജറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ സ്പോർട്സിനായി വകയിരുത്തിയിരുന്നു അതിന്ന് മൂവായിരത്തി അറുപത്തിരണ്ട് കോടി രൂപ ആയിരിക്കുന്നു ഞാൻ ശ്രമിക്കുകയാണ് ഖേലോ ഇന്ത്യയുടെ കുറഞ്ഞത് പതിനായിരം സെന്ററുകൾ തുറക്കണമെന്നും അവിടെ കുട്ടികൾ വന്ന് കളിക്കണമെന്നും ഇന്ത്യയെ ലോകത്തിന്റെ ഒന്നാം നേതൃനിരയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവശക്തി പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ടാണ് യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി സർക്കാർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ഇന്ത്യയ്ക്ക് എല്ലാ മേഖലകളിലും നേതാവാകാനും ലോകത്തിന് വഴികാട്ടിയായി പ്രവർത്തിക്കാനും കഴിയുന്ന തരത്തിൽ യുവാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പദ്ധതികൾ തയ്യാറാക്കി വരുന്നു യുവജനങ്ങൾ നയിക്കുന്ന വികസനം പ്രത്യേക പരിപാടി സമാപിക്കുന്നു സത്ഭരണത്തിന്റെ എട്ട് സംവത്സരങ്ങൾ സേവനം സദ്ഭരണം പാവപ്പെട്ടവരുടെ ക്ഷേമം